ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. കുറച്ച് പാസ്തയും കുറച്ച് വെജിറ്റബിളും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവട്ടെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഇത് വൈറ്റ് സോസിലാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാസ്ത എടുക്കുന്നുണ്ട്. ഇനി മക്രോണി ആയാലും കുഴപ്പമില്ല. ഇനി പാസ്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഡ്രൈഡ് പാസ്തയാണ്, അതുകൊണ്ട് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. മക്രോണിയൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം, അത് ഒട്ടി പിടിക്കും. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചതുപോലെ ഒന്ന് മുറിച്ചു കൊടുത്താൽ മുറിയണുണ്ടെങ്കിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ നിന്ന് ഒരു അരിപ്പ് വെച്ച് കോരിയെടുക്കണം. അത് ഞാൻ മുഴുവനും കോരിയെടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ക്യാപ്സിക്കുമാണ്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി എടുക്കണം കേട്ടോ. ഇനി ആ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അത് ഏകദേശം വഴന്നിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ വെജിറ്റബിൾസൊക്കെ ഇതുപോലെ കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വൈറ്റ് സോസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓയിലായാലും മതി. അപ്പോൾ ഞാനിവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ബട്ടർ ചേർത്ത് കൊടുത്തതാണ്. ബട്ടറിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇനി അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ. അതൊക്കെ ചെയ്തെടുക്കലേ അടി പിടിക്കും കേട്ടോ, കരിഞ്ഞ് പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യം 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഏകദേശം ഒരു ക്രീമി പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പും 2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ ഉണക്കമുളക് പൊടിച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു ക്രീമി പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത പാസ്ത ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റിയെടുത്ത വെജിറ്റബിൾ ഇല്ലാതെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ് കേട്ടോ. ഇത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ ഒറിഗാനോ ചേർക്കുമ്പോഴാണ് കേട്ടോ പാസ്തയുടെ ആ കറക്റ്റ് ടേസ്റ്റ് വരിക. ഒറിഗാനോ കൂടി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കും ചെയ്യുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.